ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ ഒരു സിമ്പിളായിട്ടൊരു വാഞ്ചോ കേക്കിന് ചോക്ലേറ്റ് ലേസ് ഡെക്കറേഷൻ കൊടുത്താൽ എങ്ങനെയുണ്ടാവും നോക്കിയാലോ. അതിനിവിടെ ആവശ്യമായിട്ട് ഹാഫ് കപ്പ് ചോക്ലേറ്റ്, ചോക്ലേറ്റ് മാത്രം മതി. അതിൻ്റെ അകത്ത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറു ചൂടുവെള്ളം മതി, കൂടുതലായിട്ട് ചൂട് ആവശ്യമില്ല. തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഒരു ഗ്ലാസ് വെച്ച് അതിൻ്റെ അകത്ത് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് ചോക്ലേറ്റ് നമുക്ക് അതിലോട്ട് മാറ്റാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടർ പേപ്പർ നമ്മളെ കേക്കിൻ്റെ ലെങ്ത്തും വിടുത്തും അനുസരിച്ച് ഒന്ന് അളന്ന് മുറിച്ച് മാറ്റി വെക്കാം. അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് വരച്ച് കൊടുക്കാം. അങ്ങനെ വരച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തന്നെ അതിനൊന്ന് സെറ്റ് ചെയ്യാനും കൂടി ഒന്ന് വെക്കണം. ശേഷം അതെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലൊന്നും ഒട്ടിച്ചു കൊടുക്കാം. വളരെ പതുക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 4 സൈഡും ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ്സ് ഫ്രീസറിൽ കേക്കിനെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വാഞ്ചോ കേക്കിന് വേണ്ട ഗനാഷ് റെഡിയാക്കാം. 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്യണം. ഇത് രണ്ടും മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും ആ കേക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്ത് ബട്ടർ പേപ്പർ പതുക്കെ റിമൂവ് ചെയ്യാം. പതുക്കെ റിമൂവ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ മേലെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ലേസ് കിട്ടും. നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചതിന് ശേഷം ഈ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ഐസിങ് നൈഫ് ഉപയോഗിച്ച് എല്ലായിടത്തും അതൊന്ന് ലെവൽ ചെയ്യാം. ശേഷം നേരത്തെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡിസൈൻ കൊടുക്കാം. ഞാൻ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പേരെഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് ആൽഫബറ്റ് മോൾഡാണ്. ഇത് ഈ മോൾഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി നമുക്കിഷ്ടമുള്ള ഏത് ആൽഫബറ്റിലാണോ ചെയ്തത് അങ്ങനെ ചെയ്ത് ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ്സ് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്താൽ നമുക്ക് ഇതേപോലെ ആൽഫബറ്റ്സ് കിട്ടും. അതിന് നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് വെച്ചൊന്ന് കളർ ചെയ്തിട്ട് കേക്കിൻ്റെ മേലെ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കേക്കിന് വേറെ തന്നെ ഒരു ലുക്ക് കിട്ടും. എല്ലാവർക്കും ഈ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.